ചെന്നൈയിൽ ചികിത്സ കിട്ടാതെ 6 ആളുകൾ മരിച്ചു. ചെന്നൈയിലെ 2 സർക്കാർ ആശുപത്രികളിലാണ് ഈ സംഭവം. ആംബുലൻസിൽ കിടന്ന് കോവിഡ് ബാധിത കിടന്ന ബാധിതനും മരിച്ചിട്ടുണ്ട്. കിടക്ക ഒഴിവില്ലാത്തതിലാണ് ഇവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കാൻ കഴിയാതെ പോയത്. വിശദാംശങ്ങളുമായി ആർ രാധാകൃഷ്ണൻ ചേർന്നു. രാധാകൃഷ്ണൻ, എങ്ങനെയാണ് ഈ സംഭവം ഉണ്ടായത് ചെന്നൈയിൽ? എസ് കെ, ഇന്നലെ വൈകിട്ട് മുതൽ ചെന്നൈയിലെ വിവിധ ആശുപത്രികളിൽ ഈ രോഗികളുടെ തിരക്ക് വലിയ രീതിയിൽ വർദ്ധിച്ചു വരുന്നു എന്നതാണ് അറിയാൻ സാധിക്കുന്നത്. പല ആശുപത്രികളിലും ചില ഈ രോഗികളെ പ്രവേശിപ്പിച്ചാൽ പോലും തന്നെ ചികിത്സ ലഭിക്കാൻ നൽകാൻ കഴിയാത്ത സാഹചര്യമുണ്ട്. ഓക്സിജന്റെ കുറവുണ്ട് ചില ആശുപത്രികളിൽ. ഇതിന്റെ ഭാഗമായിട്ടാണ് ഈ ചെന്നൈയിലെ 2 സർക്കാർ ആശുപത്രികളിൽ പ്രവേശിപ്പിക്കാനായിട്ട് ശ്രമിച്ചിരുന്ന ആളുകൾക്ക് ഇപ്പോൾ ഇങ്ങനെയൊരു ദാരുണമായിട്ടുള്ള അന്ത്യം ഉണ്ടായിരിക്കുന്നത്. നിരവധി ആളുകൾ ഈ 2 ആശുപത്രികളിലും അകത്തേക്ക് പ്രവേശനം ലഭിച്ചുകൊണ്ട് പുറത്ത് കഴിയുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. കിടക്കകളില്ല എന്നതാണ് ഇതിന് ഈ രോഗികൾക്ക് അഡ്മിഷൻ നൽകുന്നതിന് ഒരു തടസ്സമായിട്ട് അധികൃതർ പറയുന്നത്. ഏതായാലും ആ വിധത്തിൽ 2 ആശുപത്രികളിലും ചികിത്സ കാത്ത് പുറത്ത് കഴിയുകയായിരുന്ന രോഗികളാണ് ഇപ്പോൾ മരണമടഞ്ഞിരിക്കുന്നത്. ഇതിൽ ആംബുലൻസിൽ കഴിഞ്ഞിരുന്ന ഒരു കോവിഡ് രോഗബാധിതനും ഉണ്ട്. 6 പേർ മൊത്തം 6 പേരാണ് ഇപ്പോൾ മരിച്ചു എന്ന് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. ഈ മരണസംഖ്യ ഇനിയും ഉയരാനായിട്ടുള്ള സാധ്യതയുണ്ട്. ഈ പുറത്ത് കിടന്ന ആളുകളെ, നിരവധി ആളുകൾ പുറത്ത് ഉണ്ടായിരുന്നു, ഇവരെ ബദൽ ചികിത്സ ഒരുക്കാൻ വേണ്ടിയിട്ടുള്ള സംവിധാനങ്ങൾ ഇപ്പോൾ സ്വീകരിച്ചിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ ആരോഗ്യ ഡയറക്ടർ, തമിഴ്നാട് ആരോഗ്യ ഡയറക്ടർ പറയുന്നത്. എന്നാൽ കഴിഞ്ഞ ദിവസം അത് ലഭ്യമാക്കാനായിട്ട് അവർ തയ്യാറായിരുന്നില്ല. അതിൻ്റെ ഒരു ഫലം കൂടിയാണ് ഇപ്പോൾ ഈ 6 പേർക്ക് ജീവൻ നഷ്ടമായിരിക്കുന്നത്.